കിംസ് ഹെൽത്ത് ബഹ്റൈൻ നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു 4 PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റ്, സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച്, അൽ ഹിലാൽ ഹോസ്പിറ്റൽ, NEC റെമിറ്റ്, ദാറുൽ ഷിഫ മെഡിക്കൽ സെന്റർ. നമസ്കാരം. ഇന്ന് 2023 February 4 ശനിയാഴ്ച. പതിവുപോലെ 4 PM ന്യൂസിന്റെ ബഹ്റൈൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഫോർമുല 1 കാറോട്ട മത്സരം ഉൾപ്പെടെയുള്ള നിരവധി കായിക പരിപാടികൾ നടക്കുന്ന ഒരു രാജ്യമാണ് ബഹ്റൈൻ. കഴിഞ്ഞ ദിവസം ബഹ്റൈൻ അതിന്റെ കായിക ദിനാചരണം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചത് ഏറെ ശ്രദ്ധേയമായി. വിവിധ സ്ഥാപനങ്ങളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. ബഹ്റൈൻ ഒളിമ്പിക് കമ്മിറ്റി ചെയർമാൻ പ്രിൻസ് ഷെയ്ഖ് ഖാലിദ് ബിൻ ഹമദ് അൽ ഖലീഫ ബഹ്റൈൻ അന്താരാഷ്ട്ര സർക്യൂട്ടിൽ വെച്ച് നടന്ന പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. ജനങ്ങൾക്കിടയിൽ കായിക അവബോധം വളർത്തുന്നതിൽ ദിനാചരണം മുഖ്യ പങ്ക് വഹിക്കുന്നതായി യുവജനകാര്യമന്ത്രി റവാൻ ബിൻ നജീബ് തൗഫീഖി പറഞ്ഞു. ഗതാഗത ടെലികമ്മ്യൂണിക്കേഷൻ മന്ത്രാലയത്തിൽ നടന്ന കായിക ദിനാചരണത്തിന് മന്ത്രി മുഹമ്മദ് ബിൻ താമർ അൽകാബി നേതൃത്വം നൽകി. റോയൽ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ നേതൃത്വത്തിലും കായിക ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചു. പ്രമുഖ വിദ്യാലയങ്ങളിലും കോളേജുകളിലും കായിക ദിനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിപാടികളും നടക്കുകയുണ്ടായി. ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. ബഹ്റൈനിലെ സർട്ടിഫൈഡ് കൗൺസിലർമാരുടെ സംഘടനയായ പ്രവാസി ഗൈഡൻസ് ഫോറത്തിന്റെ 14th വാർഷികം KCA ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. ഇന്ത്യൻ എംബസി സെക്കൻഡ് സെക്രട്ടറി ഈജാസ് അസ്ലം മുഖ്യാതിഥിയായിരുന്നു. ചടങ്ങിൽ ഡെയിലി ട്രിബ്യൂൺ 4 PM സ്റ്റാക്ക് ചെയർമാൻ പി ഉണ്ണികൃഷ്ണന് കർമ്മജ്യോതി പുരസ്കാരം സമ്മാനിച്ചു. വിശ്വനാഥൻ ഭാസ്കരൻ സ്വാഗതം നേർന്ന ചടങ്ങിൽ EK സലീം അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ജോൺ പെനക്കിൾ, പ്രദീപ് പുറവങ്കര, ഡോക്ടർ ബാബു രാമചന്ദ്രൻ, ഫ്രാൻസിസ് കൈതാരത്ത് എന്നിവർ ആശംസകൾ നേർന്നു. സംഘടനയുടെ അംഗങ്ങൾക്കായി നൽകി വരാറുള്ള പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. PGF ജ്വൽ അവാർഡ് ലത്തീഫ് ആയഞ്ചേരിക്കും PGF പ്രോഡിജി അവാർഡ് ബിജു തോമസിനും മികച്ച കൗൺസിലർക്കുള്ള അവാർഡ് ജസീല MA മികച്ച ഫാക്കൽറ്റി പുരസ്കാരം വിമല തോമസിനും മികച്ച സാമൂഹ്യ പ്രവർത്തനങ്ങളുള്ള അവാർഡ് പ്രദീപ് പത്തേരിക്കും മികച്ച കോർഡിനേറ്ററുക്കുള്ള പുരസ്കാരം ലക്ഷ്മി എസ് നായർക്കുമാണ് നൽകിയത്. PGF വിവിധ പരിശീലന പദ്ധതികളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്കും അവരെ പഠിപ്പിച്ച അധ്യാപകരെയും ചടങ്ങിൽ ആദരിച്ചു. വൈവിധ്യമാർന്ന കലാപരിപാടികളും ശ്രദ്ധേയമായി. ഇവന്റ് കൺവീനർ ജയശ്രീ സോമനാഥ്, പ്രോഗ്രാം കൺവീനർ മൂസീന എന്നിവർ പരിപാടിയുടെ വിവിധ സെഷനുകൾക്ക് നന്ദി രേഖപ്പെടുത്തി. ചടങ്ങിൽ 2023-25 വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളും സ്ഥാനമേറ്റെടുത്തു. ലത്തീഫ് കോലിക്കൽ പ്രസിഡന്റായും വിമല തോമസ് ജനറൽ സെക്രട്ടറിയുമായുള്ള കമ്മിറ്റിയാണ് നിലവിൽ വന്നത്. ബഹ്റൈനിലെ നവഭാരത് എന്ന കൂട്ടായ്മ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ദാറുൽ ഷിഫ സെന്ററിന്റെയും സാറ്റ്കോ കൺസ്ട്രക്ഷന്റെയും സഹകരണത്തോടെ നടന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പിൽ 450 പ്രവാസികളാണ് പങ്കെടുത്തത്. രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 വരെ നീണ്ടുനിന്ന ക്യാമ്പിൽ വിവിധതരം രക്തപരിശോധനയും ദന്തപരിശോധനയും നടന്നു. ജനറൽ സെക്രട്ടറി ജയചന്ദ്രൻ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ പ്രസിഡന്റ് ശ്രീകാന്ത് അധ്യക്ഷത വഹിച്ചു. BMC IMAC ചെയർമാൻ ഫ്രാൻസിസ് കൈതാരത്ത് മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. നവഭാരത് നാഷണൽ എക്സിക്യൂട്ടീവ് ആക്ടിംഗ് പ്രസിഡന്റ് അമർജിത് സിംഗ്, സെക്രട്ടറി രുചി ദുബേ, പാട്രൻ നിരഞ്ജൻ, NSS സെക്രട്ടറി സതീഷ് നായർ, SNCS ചെയർമാൻ സുനീർ സുശീലൻ, ഷാജി കാർത്തികേയൻ, കോഴിക്കോട് ജില്ലാ പ്രവാസി അസോസിയേഷൻ സെക്രട്ടറി ജ്യോതിഷ് പണിക്കർ എന്നിവർ ആശംസകൾ നേർന്നു. ദാറുൽ ഷിഫ ജനറൽ മാനേജർ ഷമീറിന്, നവഭാരത് കേരള ഘടകം പ്രസിഡന്റ് ശ്രീകാന്ത് ശിവൻ, നവഭാരത് ആക്ടിംഗ് പ്രസിഡന്റ് അമീർ ജിത് സിംഗ് എന്നിവർ ചേർന്ന് ഉപഹാരം നൽകി ആദരിച്ചു. അനിൽ മടപ്പള്ളി നന്ദി രേഖപ്പെടുത്തി. ബഹ്റൈനിൽ വെച്ച് വാഹനാപകടത്തിൽ പരിക്കേറ്റ് മരണപ്പെട്ട തമിഴ്നാട് സ്വദേശി കാർത്തികേയന്റെ കുടുംബത്തിന് ഹോപ്പ് ബഹ്റൈൻ സാമ്പത്തിക സഹായം നൽകി.
നാട്ടിൽ നിന്നും കടം വാങ്ങി ബഹ്റിനിലെത്തിയ 38 വയസ്സ് മാത്രം പ്രായമുള്ള കാർത്തികേയന്റെ മരണത്തോടെ ഭാര്യയും രണ്ട് കുട്ടികളും അടങ്ങിയ കുടുംബം തീർത്തും അനാഥരാവുകയായിരുന്നു. സാമ്പത്തികമായി ഏറെ ബുദ്ധിമുട്ട് നേരിടുന്നത് കാരണം കാർത്തികേയന്റെ മൃതദേഹം നാട്ടിൽ കൊണ്ടുപോകാതെ ബഹ്റിൻ തന്നെ സംസ്കരിക്കുകയായിരുന്നു. കുടുംബത്തിന് ദാരുണമായ അവസ്ഥയറിഞ്ഞ ഹോം ബഹ്റിൻ സമാഹരിച്ച 180,624 രൂപയാണ് കുടുംബത്തിന് നൽകിയത്. രക്ഷാധികാരി ഷബീർ മാഹി, സാബു ചിറമ്മൽ, ഷാജി ഇളമ്പലായി എന്നിവരുടെ സാന്നിധ്യത്തിൽ പ്രസിഡന്റ് ഫൈസൽ പട്ടാണ്ടി സാമൂഹ്യപ്രവർത്തകൻ സാനിപ്പോളിന് തുക കൈമാറി. വടകര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന തണൽ എന്ന ജീവകാരുണ്യ സംഘടന ബഹ്റിനിലെ മലയാളികൾക്ക് ഏറെ പരിചിതമാണ്. ദില്ലി, മുംബൈ, ബാംഗ്ലൂർ, ചെന്നൈ തുടങ്ങിയ നഗരങ്ങളിലെ തെരുവോരങ്ങളിൽ കഴിയുന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണമെന്ന ഫീഡ് ദ നീഡി എന്ന തണലിന്റെ പദ്ധതിയിലേക്ക് തണൽ ബഹ്റിൻ ചാപ്റ്റർ സ്വരൂപിച്ച ധനസഹായം കഴിഞ്ഞ ദിവസം കൈമാറി. ഇന്ത്യൻ സ്കൂൾ മെഗാഫെയറിന്റെ ഭാഗമായി നടത്തിയ തണൽ തട്ടുകടയിൽ നിന്ന് ലഭിച്ച സഹായമാണ് ഭാരവാഹികളായ ലത്തീഫ് കൊയിലാണ്ടി, ഹമീദ് പോത്തിമഠത്തിൽ എന്നിവരിൽ നിന്നും തണൽ ചെയർമാൻ ഡോക്ടർ ഇദ്രീസ് ഏറ്റുവാങ്ങിയത്. ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മനുഷ്യസ്നേഹികളായ പ്രവാസികൾ നൽകുന്ന സഹായങ്ങൾ വിലമതിക്കാൻ ആവാത്തതാണെന്ന് ഡോക്ടർ ഇദ്രീസ് പറഞ്ഞു. പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനമായ ന്യൂ ഹൊറൈസൺ സ്കൂളിൽ ബഹ്റിൻ കായിക ദിനം ആചരിച്ചു. ഓട്ടമത്സരം, ഫുട്ബോൾ ടൂർണമെന്റ്, ഷോട്ട് പുട്ട് തുടങ്ങിയ വിവിധ കായിക പരിപാടികൾ ദിനാചരണത്തിന്റെ ഭാഗമായി നടന്നു. വിദ്യാർത്ഥികളും അധ്യാപകരും മറ്റ് ജീവനക്കാരും ആവേശത്തോടെയാണ് കായിക ദിനാചരണത്തിൽ പങ്കുചേർന്നത്. മെഡ്ഗൾഫ് ഇൻഷുറൻസുമായി ചേർന്ന് കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ ആരോഗ്യ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. മൂത്രാശയ രോഗങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി കൺസൾട്ടന്റ് യൂറോളജിസ്റ്റ് ഡോക്ടർ അബൂബക്കർ ബെന്തല്ല ക്ലാസ് എടുത്തു. പങ്കെടുത്തവർക്ക് പ്രാഥമിക ആരോഗ്യ പരിശോധനയും സെമിനാറിന്റെ ഭാഗമായി നൽകി. ഇതോടെ ഇന്നത്തെ ബഹ്റിൻ അപ്ഡേറ്റ് അവസാനിക്കുകയാണ്. ഞങ്ങളുടെ ഇമെയിൽ വിലാസം 4pmnews@gmail.com. നന്ദി, നമസ്കാരം.